നമസ്കാരം സുഹൃത്തുക്കളെ, യം ഹാപ്പി ബിഎമ്മിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈദ് ഹോളിഡേ ആയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നിപ്പോ ഞങ്ങൾ മുസണ്ടം പോകാനുള്ള, അതായത് ഒമാൻ മുസണ്ടം പോകാനുള്ള യാത്രയിലാണ്. ഇനിയുള്ള വിശേഷങ്ങളെല്ലാം ഞങ്ങൾ ബോർഡറിലെത്തിയതിനു ശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതാണ്. അവിടുത്തെ എങ്ങനെയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത്, അവിടെ വേണ്ട ഡോക്യുമെന്റേഷൻ എന്തെല്ലാം, എല്ലാ വിവരങ്ങളും ഞങ്ങൾ ബോർഡറിലെത്തിയ ശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതാ കസബ് ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ കസബ് ബോർഡറെത്തും. അപ്പോൾ പിന്നെ ഇനി ബോർഡറിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈദിൻ്റെ മൂഡിലാണെന്ന് വിചാരിക്കുന്നു. ഈദായിട്ട് എല്ലാവരും ട്രെൻഡിങ്ങിലാണ്, തകർത്തോണ്ടിരിക്കുകയാണെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങളും ഒരു ചില്ലിങ്ങനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്ന് മുസണ്ടം, ഒമാൻ മുസണ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓൺ ദ വേ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ തകർക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തകർക്കല്ലേ, ഇത് മുബാറക്ക്. എൻജോയ് യുവർ ഹോളിഡേസ്. യുഎഇയിൽ നിന്നും റാസൽ ഖൈമ വഴി ഒമാൻ കസബിലേക്ക് കടക്കുന്ന ആ ഒരു യുഎഇയുടെ എമിഗ്രേഷൻ എത്താൻ പോവുകയാണ്. ഈ ഒരു ബോർഡറിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് 6 മാസമെങ്കിലും കാലാവധിയുള്ള ഒരു പാസ്പോർട്ടും പിന്നെ 3 മാസം വാലിഡിറ്റി ഉള്ള ഒരു റെസിഡൻസ് വിസയുമാണ്. നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് നമ്മൾ കടക്കുന്നത് എങ്കിൽ ആ വാഹനത്തിന് ഒമാൻ ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇതിനു പുറമെ അവർ എക്സിറ്റ് ചാർജായിട്ട് 30 ദിർഹംസും ടാക്സും ഈടാക്കുന്നതാണ്. മുൻപിൽ കാണുന്നതാണ് യുഎഇയുടെ എക്സിറ്റ് ബോർഡർ എന്ന് പറയുന്നത്. ഈ ബോർഡറിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മുറിയിലേക്ക് ആളുകൾ കയറി പോകുന്നത് കാണാം. അവിടെയാണ് നമ്മളുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സ്റ്റാമ്പ് പതിപ്പിക്കുന്നത്. അതിനാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടും കൂടെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാർഡും ആണ്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് നമ്മൾ അകത്തോട്ട് ചെന്ന് അതിൻ്റെ കൂടെ 30 ദിർഹംസും ടാക്സും പേ ചെയ്താൽ നമുക്ക് അവർ എക്സിറ്റ് സ്റ്റാമ്പ് പതിപ്പിച്ച് നൽകും. അതിനോടൊപ്പം ഒരു പേപ്പറും നമ്മുടെ കയ്യിൽ തരും, ജസ്റ്റ് നമ്മുടെ എക്സിറ്റ് ബോർഡറിൽ കാണിക്കാൻ വേണ്ടി. ആ പേപ്പറുമായിട്ട് നമുക്ക് ഈ വാഹനത്തിൽ ബോർഡറിൽ കാണിച്ച് നമുക്ക് യുഎഇയിൽ നിന്നും എക്സിറ്റ് ചെയ്യാം. നമ്മൾ യുഎഇയുടെ ബോർഡർ ക്രോസിംഗ് കടന്ന ഉടൻ തന്നെ നമുക്ക് ഒമാൻ്റെ ബോർഡർ ക്രോസിംഗ് കാണാം. അതിനോട് ചേർന്ന് അറൈവൽ ഹോൾ എൻട്രി വിസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിസ എടുക്കാനുള്ള പ്ലേസും കാണാവുന്നതാണ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ യുഎഇയുടെയും അതുപോലെ ഒമാൻ്റെയും ബോർഡറിലാണ്. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി യുഎഇയിൽ നിന്ന് എക്സിറ്റ് അടിച്ചു, ഇനി ഒമാനിലേക്ക് കയറാൻ പോവാണ്. അതായത് യുഎഇയിൽ നിന്ന് എക്സിറ്റ് അടിച്ചപ്പോൾ നമ്മൾ അവിടെ 30 ദിർഹംസാണ് എക്സിറ്റ് ഫീ ആയിട്ട് നമ്മൾ പേ ചെയ്തത്. ഇനി നമ്മൾ ഈ ഒമാനിലെ വിസ അടിക്കാൻ പോവാണ്. അവിടെ 50 ദിർഹംസാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ വിസ അടിക്കാനാണെങ്കിൽ നമ്മൾക്ക് വാഹനത്തിൻ്റെ ഇസ്തിമാര, അതുപോലെ ഓറഞ്ച് കാർഡ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഒമാൻ ഇൻഷുറൻസ് ഇത് കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടുന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുള്ളൂ. യുഎഇ എമിഗ്രേഷൻ്റെയും ഒമാൻ എമിഗ്രേഷൻ്റെയും നടുവിലുള്ള ആ ബോർഡറിൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു കടൽ കാണാം. 2 കളറായിട്ട് കാണാം. അവിടേക്ക് ലൈറ്റ് ബ്ലൂവും അങ്ങോട്ട് ഡാർക്ക് ബ്ലൂവും, നല്ല കിടിലൊരു ബീച്ചാണ് കാണുന്നത്. ഈ ഹാളിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോൾ അദ്ദേഹം എത്ര അഡൽട്സ് ഉണ്ടോ അത്രയും അഡൽട്സിനുള്ള ഒരു എൻട്രി പെർമിറ്റ് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പറിൽ എഴുതി സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ തരും. ഇത്ര പാസഞ്ചേഴ്സാണ് നമ്മളെ കൂടെ ഉള്ളത്. അഡൽട്ട് ആൻഡ് ചൈൽഡ് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അത്രയും ആപ്ലിക്കേഷൻ ഫോംസ് അദ്ദേഹം നമ്മുടെ കയ്യിൽ തരുന്നതാണ്. ആ ഫോംസ് ഫില്ല് ചെയ്ത ശേഷം അതിന് കൂടെ 50 ദിർഹംസും പിന്നെ ഒറിജിനൽ പാസ്പോർട്ടും പിന്നെ സ്വന്തം വാഹനത്തിലാണ് ഒമാനിലേക്ക് പോകുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ കാർഡും ഒമാൻ ഇൻഷുറൻസും നിർബന്ധമായിട്ടും നമ്മൾ കയ്യിൽ കരുതണം. അതും ഈ കൗണ്ടറിൽ വിസയോടൊപ്പം തന്നെ നമ്മൾ കൊടുത്താൽ അവർ നമുക്ക് എൻട്രി പെർമിറ്റ് അടിച്ച് കൂടെ അതിൻ്റെ കൂടെ ഒരു റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന കൗണ്ടറിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഒമാൻ ബോർഡറിൽ നമ്മൾ വിസ അടിച്ച് അകത്തോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഫാക്ടറി കാണാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നേ ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കിടിലൻ ബീച്ച് കാണാം. ബാരിക്കേഡ് ഒന്നും ഇല്ലാത്ത നമുക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു ബീച്ച്. ആ ബീച്ചിൻ്റെ സൈഡിലാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഈ അക്വേറിയൊക്കെ ഡിസൈൻ ചെയ്യുന്ന കല്ലില്ലേ, ആ കല്ലുകൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അവിടെ. എന്ത് ഭംഗിയാണ് അത് കാണാനായിട്ട്. ഞങ്ങളപ്പോൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒമാൻ ബോർഡർ കടന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാനും നിങ്ങൾക്ക് അക്വേറിയം കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അടിപൊളി നല്ല കല്ലുകളൊക്കെ ശേഖരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടി ഇവിടെ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ എന്താ നല്ല അടിപൊളി കല്ലുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓപ്പൺ ബീച്ച് കൂടിയാണ്, അതാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് കല്ല് വേണ്ട ആവശ്യമില്ല. നല്ല കൊറിയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോണുകളാണ് ഇവിടെ കണ്ടത്.
അപ്പൊ ഈ വഴി പോകുന്നവരെ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ ഇറങ്ങി കാണേണ്ടതാണ്. പോവുക, പിടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങളല്ല. ഒമാനിലെ ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട അബുദാബിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും. സംഭവം നല്ല ബീച്ചായതുകൊണ്ട് നമ്മൾ 1-2 മണിക്കൂർ ആ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. സംഭവം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളുടെ റോഡിൻ്റെ വലതുവശത്ത് ഒരു കൊച്ചു സിറ്റി, അതിനോട് ചേർന്നൊരു വലിയ മൗണ്ടൻ നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ആ മൗണ്ടൻ്റെ താഴെ ഒന്ന് പതുക്കൊന്ന് ഒതുക്കിയിട്ട് ഞങ്ങൾ ഈ മൗണ്ടൻ്റെ ഭംഗി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ മൗണ്ടനാണെങ്കിൽ ലെയർ ബൈ ലെയർ, പണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് റാസൽ ഖൈമയിലുള്ള ഈ മൗണ്ടൻസിനെ പറ്റി, ഇതുപോലെ തന്നെ ലെയർ ബൈ ലെയർ ആണ്. പക്ഷേ ഇതൊരു ഹ്യൂജ് മൗണ്ടൻ ആണ്. നമ്മുടെ ഡ്രോൺ ഏകദേശം 120 മീറ്റർ വരെ ഉയരത്തിൽ പോയിട്ട് പോലും അതിൻ്റെ ടോപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കാരണം നമ്മൾ ഒരുപാട് റിസ്ക്കിന് പോകുന്നില്ല. 120 മീറ്ററിൽ എത്തിയിട്ടും ഈ മൗണ്ടൻ്റെ ടോപ്പ് നമ്മൾ കാണാതായപ്പോൾ നമ്മളത് വിട്ടു. നമ്മൾ പറഞ്ഞ ഈ സിറ്റിക്ക് മുൻപിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ബീച്ചും ആ സിറ്റിക്കും ഈ ബീച്ചിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നൊരു റോഡും എത്ര മനോഹരമാണെന്ന് അറിയൂ അവിടുത്തെ ഒരു കാഴ്ച. ആ കൊച്ചു സിറ്റിയുടെ പുറകിലും മൗണ്ടിൻ്റെ താഴെയുമായിട്ട് അവർ ഫാമിംഗ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അതും നമുക്ക് കാണാമായിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ ആ മൗണ്ടൻ്റെ താഴെയുള്ള ഒരു ഗുഹ കണ്ടുപിടിച്ച് അതിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും കുട്ടികളെ ഇറക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ എല്ലാവരും. അതിനുശേഷം അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങി കുറേ നേരം ഡ്രൈവ് ചെയ്തപ്പോൾ റൈറ്റ് സൈഡിൽ വാളിൽ വെൽക്കം ടു കസബ് എന്നും അതുപോലെ കുറച്ച് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തേക്കണത് നമുക്ക് കാണാൻ സാധിച്ചു. അ
അപ്പോഴാണ് എന്റെ വൈഫ് കയ്യിൽ നിന്ന് മൈക്ക് തട്ടി പറിച്ചു വാങ്ങിച്ചിട്ട് വ്ളോഗിങ്ങിന് ഒരു ശ്രമം നടത്തിയത്. ഹായ് ഗൈസ്, അപ്പൊ ഈ ഒമാനിലെ മൗണ്ടൻസിന്റെ ഇടകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്, പോയി 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 പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല, എവിടെയും എത്തണില്ല. അപ്പൊ നോക്കുമ്പോൾ അപ്പുറത്തെ വ്യൂ സൂപ്പർ, ഇപ്പുറത്തെ മൗണ്ടൻസും അപ്പുറത്തെ ബീച്ചും പൊളിച്ചു പൊളിച്ചു അടിപൊളി. അങ്ങനെ നമ്മൾ ഈ കോസ്റ്റൽ ഡ്രൈവ് ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പുറയിലേക്കോ നോക്കുകയുണ്ടായി, നമ്മുടെ സുഹൃത്തായ പ്രദീപും ഫാമിലിയും കൂടെ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ കസബ് മൗണ്ടൻ കയറി പിന്നെ താഴേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ ഇങ്ങനെ കടല്, എന്താ ഒരു വ്യൂ! അതിനകത്ത് രണ്ട് മൂന്ന് ഷിപ്സും കിടക്കണ കാണാം. അതിനോടൊപ്പം തന്നെ അതെ, അതൊരു കേവിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവാ, ചോര ഇറങ്ങിപ്പോകുന്ന പോലെ കാണാലോ അല്ലേ. കാറ്റൊക്കെ കണ്ട് പിടിച്ചിട്ടേ ഉഫ്, രക്ഷയില്ല തന്നെ ഇവിടുത്തെ വ്യൂ. അതുപോലെ കടല് കാണാലോ അല്ലേ, ഈ പറഞ്ഞ പോലെ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഹെയർ പിൻ കാണാലോ അല്ലേ. അത്യാവശ്യം ഒരു മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീൽ കിട്ടും. നല്ല തണുപ്പുള്ള സമയത്ത് പറഞ്ഞിരുന്നുണ്ടല്ലേ കേട്ടാ. അതുപോലെ കടലിൽ കണ്ടോ ബോട്ടുകളും കിടക്കുന്നതൊക്കെ. കടലിലെ വ്യൂ രക്ഷയില്ല കേട്ടാ. സംഭവം എന്താ നോക്കി, ആ നീല കടലിൽ ഒരു അഞ്ചാറ് കപ്പലാണോ ബോട്ടാണോ എന്ന് മനസ്സിലാവണില്ല. സംഭവം രണ്ട് അഞ്ചാറെണ്ണം കിടക്കുന്നുണ്ട്. എന്തോ ഒരു ഭംഗി അതിന്. നമ്മൾ ഇനി ഈ മൗണ്ടനൊക്കെ ഇറങ്ങിയിട്ട് താഴെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിലാണെങ്കിൽ കുറേ ബോട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. സംഭവം ഫിഷിംഗ് ബോട്ടാണ് എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. സംഭവം കുത്തനെയുള്ള ഇറക്കമാണ്. ഇവിടെ എന്താണ് ഹന എന്നൊരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ഫിഷിംഗ് ബോട്ട്സിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തി. ഇതാ നമുക്കിവിടെ കാണാം. ഇവിടെ നിറയെ ഫിഷിംഗ് ബോട്ട്സാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതാ നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു മൗണ്ടൻ ഉണ്ടല്ലോ, ആ മൗണ്ടനിൽ ഇതാ കണ്ട വണ്ടി ഇറങ്ങി വരുന്നത് വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ഈ മൗണ്ടൻ്റെ ടോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് സൈഡ് വഴി ഇറങ്ങി വരാണ് ചെയ്തത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ആ എന്താ പറയുക ബീച്ചിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ അടുത്ത മൗണ്ടനിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് നേരെ ചെല്ലുന്നത് കസബിലുള്ള ദിവാൻ അല്ലമീർ എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ്. നമ്മുടെ അക്കോമഡേഷൻ തുടങ്ങി ഡിന്നർ ആയിക്കോട്ടെ, അതുപോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അറേഞ്ച് ചെയ്തതെല്ലാം അഹ്ലാം മുസന്തം ടൂർസിൻ്റെ മാനേജർ കൂടെയായ മിസ്റ്റർ എൽദോ ആണ്. എൽദോയുമായിട്ടുള്ള സംഭാഷണം നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്റ്റർ എൽദോനെ കോൺടാക്ട് ചെയ്യാം. ആ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് നേരെ ആര്യൂസ് മുസന്തം റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയായി. ഇനി അവിടുത്തെ വിശേഷങ്ങളിലേക്ക്. ഈ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഔട്ട്ഡോർ ഡൈനിങ് ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. അത് പുറത്തുവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിലിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഹാൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻഡോർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾസും ഇവർ നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുസന്തത്തുള്ള ആര്യൂസ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ എല്ലാവരും ഡിന്നറൊക്കെ കഴിക്കാനാണ് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ അങ്ങനെ എൻജോയ് ചെയ്യാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മളിന്ന് ആര്യൂസ് റെസ്റ്റോറൻറ്റിൽ, അതായത് ഒമാനിലെ ആര്യൂസ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നപ്പോൾ നമ്മുടെ നാട്ടുകാരൻ അങ്കമാലി പുളിയനത്തുള്ള നമ്മുടെ അമലാജൻ നമ്മൾ പരിചയപ്പെടുന്നത് മാനേജർ കം ഷെഫ് ആണ് അദ്ദേഹം. ഇത് മുബാറക്ക്. ഈദ് മുബാറക്ക്. അത്ര കാലം ഇപ്പൊ നമ്മുടെ ഈ ആര്യൂസ് റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ 4 വർഷമായിട്ട് നമ്മളിവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഇന്ത്യൻ ആണെങ്കിലും അറബിക് ആണെങ്കിലും എല്ലാം ഒരു മൾട്ടി കുഷ്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളിപ്പോ റെസ്റ്റോറന്റ് കയറി കഴിഞ്ഞപ്പോ മനസ്സിലായി നല്ല തിരക്കാണ് ഇവിടെ. പെരുന്നാളിന്റെ ഒരു തിരക്ക് തന്നെ പറയാല്ലേ. അത് പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് നല്ല ഡൊമസ്റ്റിക് ടൂറിസ്റ്റിന്റെ തിരക്കുണ്ട്, ഈവൻ യൂറോപ്യൻസിന്റെ ഉണ്ട്. സ്പെഷ്യലി നമ്മുടെ മലയാളീസ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ദുബായ് ഏരിയ എന്നൊക്കെ ഇവിടേക്കാണ്. സത്യം. ആക്ച്വലി നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചാണ് നമുക്ക് അതായത് നല്ല ഒരു റെസ്റ്റോറന്റ് ഏതെന്ന് ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറന്റാണ് ആര്യസ് റെസ്റ്റോറന്റ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നതും പിന്നെ നാട്ടുകാരനാണെന്ന് അറിയണതും. അപ്പോൾ ഫുഡിൻ്റെ കേസ് ഞങ്ങൾ കഴിച്ചു നോക്കിയിരുന്നു. ഒന്നും പറയാനില്ല, റെക്കമെൻഡബിൾ എന്ന് മാത്രമല്ല എബവ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫുഡാണ്. അതുപോലെ മാരിനേഷനും കാര്യങ്ങളൊക്കെ വളരെ നമ്മൾ വിചാരിച്ചാലും വൺ സ്റ്റെപ്പ് ഹെഡാണ് സംഭവം. അപ്പോൾ ഫുഡിൻ്റെ കേസിൽ വളരെ ഹാപ്പിയാണ് നമ്മൾ. എന്തായാലും നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്, നമ്മുടെ ഒരു ക്വാളിറ്റി, ഫുഡ് ക്വാളിറ്റി. നമ്മൾ ഒരിക്കലും ഫുഡ് ക്വാളിറ്റി താഴേക്ക് ഇതുവരെ പോയിട്ടില്ല ഈ 4 വർഷത്തിൽ, മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ ഒരു പേരും. ആര്യസ് റെസ്റ്റോറന്റിന്റെ സിഗ്നേച്ചർ ഐറ്റം എന്താണ്? നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഗ്രിൽ ഐറ്റംസ് ആണ്. ഗ്രിൽ, അറബിക് ഗ്രിൽസ്. അതിൽ തന്നെ സീ ഫുഡ്, നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ ആണ്, പ്രത്യേകിച്ച് മുസർണം എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ അതിൽ നമ്മുടെ മസാലയും കൂടി വരുമ്പോൾ ഒരു അസാധ്യമായ ടേസ്റ്റ് ആണ് ഇവിടെ വരുന്ന എല്ലാവരും കഴിച്ചിട്ട് പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സിഗ്നേച്ചർ ഡിഷുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മെയിനായിട്ട് ഷെഫ് ഒക്കെ നാട്ടുകാരാണ്. ഷെഫ് നമ്മുടെ കണ്ണൂരുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. കണ്ണൂർ നമ്മുടെ ഓണേഴ്സും കണ്ണൂർ തന്നെയാണ്. കണ്ണൂരുകാരാണ്. മുസന്ദം റെസ്റ്റോറന്റിന്റെ മുതലാളി ഏത് നാട്ടുകാരനാണ്? ആള് കണ്ണൂരുകാരനാണ്. ആളുടെ പേര് ഫസൽ മൂസ. ഫസൽ മൂസ. നമുക്ക് ഷാർജയിലും ഉണ്ട് നമ്മുടെ ബ്രാഞ്ചസ്. കോർഫക്കൻ റെസ്റ്റോറന്റ്, ഷാർജ കോർഫക്കനില്. ഓ, അതായത് ഷാർജ കോർഫക്കൻ റെസ്റ്റോറന്റ് നിങ്ങളുടെ? അതെ, നമ്മുടെ തന്നെ ബ്രാഞ്ച് ആണ്. ഇനിയിപ്പോ ഫുജേറ ലുലുവിലും നമ്മുടെ ബ്രാഞ്ച്. അതായത് നമുക്ക് മുസന്ദം വരാൻ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ഷാർജ അവിടെ ചെന്നാലും നമ്മുടെ സെയിം ടേസ്റ്റ് ഫുഡ് അവിടെയും കിട്ടുന്നതാണ്. ഷാർജ കോഫക്കൻ റെസ്റ്റോറന്റ് അല്ലേ? അതൊരു സജഷൻ ആണ്. അതായത് എപ്പോഴും നമുക്ക് വിസിറ്റ് അടിച്ച് ഒമാൻ വരണമെന്നില്ല, നമുക്ക് ഷാർജയിൽ തന്നെ കഴിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പോൾ എല്ലാവരും മുസണ്ടത്തിലേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നേരെ ആറൂസിലേക്ക് വന്നോളൂ. ഞാനും ഞങ്ങളുടെ ഒരു ടീമും നിങ്ങളെ എപ്പോഴും നല്ല ടേസ്റ്റി ഫുഡോടുകൂടി വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അത് എന്നും ഉണ്ടാവുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഒമാൻ കസബിൽ നടത്തിയ ട്രഡീഷണൽ ഡോഗ് ക്രൂസ് യാത്രയും അതിനോടൊപ്പം നമുക്ക് ലഭിച്ച ഡോൾഫിൻ എസ്കോർട്ട് അഥവാ ഡോൾഫിൻ വാച്ചിങ്ങും സ്നോർക്ലിങ്ങും അതുപോലെ കടലിലുള്ള നീന്തലും എല്ലാം കൂടി സംഭവം അടിപൊളിയായിരുന്നു. അടുത്ത നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ നടത്തിയ കോർനാജിദ് എന്ന് പറയുന്ന മൗണ്ടിൻ്റെ മുകളിലേക്കുള്ള ഓഫ് റോഡ് ഡ്രൈവാണ്. സംഭവം ഓഫ് റോഡാണ്. ഈ മൗണ്ടിൻ്റെ മുകളിൽ കയറി താഴെ ലേക്കിലെത്താനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 6.5 കിലോമീറ്റർ ആണ്. മാത്രമല്ല 425 meters ഹൈറ്റും ഇതെല്ലാം കൂടി നമ്മൾ ഡ്രൈവ് ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനുള്ള സംഭവം പൊളിച്ചു. അപ്പോൾ ഈ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കാത്തിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ് സലാമ.